സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹം നിന്നെ അറിയിക്കുന്നു. വീണ്ടും അതിനുവേ നിൽക്കുവാൻ പരിശുദ്ധാൽ മടിയാക്കുന്ന എല്ലാ സാവകാശങ്ങൾക്കും അന്യ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. നമ്മുടെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്ന് നമ്മളെ മാനിച്ച ദൈവത്തിന്റെ എല്ലാ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വിടുതൽ അല്ലെങ്കിൽ കർത്താവിന്റെ വചനം അയച്ച് ദൈവം നിങ്ങളെ വിടുവിക്കുന്ന പകൽക്കാലം അത്രേ. അതുകൊണ്ട് പരിശുദ്ധാൽ തന്ന വചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. 34:7 വാക്യങ്ങൾ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇവിടെ സങ്കീർത്തനക്കാർ വ്യക്തമായി വിളിച്ചു പറയുക, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. അമ്മ, എന്നെ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ പല പല അവസരങ്ങളിൽ ദൈവദൂതന്മാർ നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളിൽ, നമ്മുടെ രോഗബന്ധനങ്ങളുടെ നടുവിൽ, നമ്മൾ ഭാരപ്പെടുന്ന സകല വിഷയങ്ങളുടെ മുമ്പിലൊക്കെ ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന സ്വർഗീയ ദർശനം, അമീൻ, പലപ്പോഴും ദൈവം നമുക്ക് തന്ന്, ദൈവം നമ്മളെ വിടുവിക്കുന്ന വിധങ്ങൾ, ദൈവം നമ്മളെ വിടുവിക്കുന്ന സാഹചര്യങ്ങൾ അനവധിയാ. ദൈവമക്കളെ സ്തോത്രം. ദൈവത്തിന്റെ വിടുതലുകൾ വ്യത്യസ്ത രീതിയിൽ ഒരു ഭക്തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അമീൻ ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത, ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്ത അമീൻ രോഗബന്ധനങ്ങളാണെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിന് ആർക്കും മറുപടി പറയുവാൻ കഴിയാത്ത അവസ്ഥകളാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. അമീൻ, ദൈവത്തിന്റെ ദൂതൻ നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങുവാൻ സമയമായി. അമീൻ, ഭാരമേറിയ നിന്റെ ചുമട്, അമീൻ, ആര് ഇത് താങ്ങിക്കൊണ്ട് പോകുമോ? നിങ്ങൾ ഭാരപ്പെടുന്ന ജീവിത അനുഭവമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദിവസം അത്രേ. അമീൻ, വളരെ പ്രതീക്ഷയോടെ ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അമീൻ നിങ്ങളുടെ രോഗങ്ങളോ വേദനകളോ എന്തായാലും ദൈവത്തിന് അതല്ല വിഷയം. അമീൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്ക ഒരു മനസ്സുണ്ടെങ്കിൽ, അമീൻ, ദൈവത്തോട് താതാത്മ്യപ്പെടുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ കാണാതെ പോകത്തില്ല. നിങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കും, നാളുകളായി ഞാൻ ഈ വിഷയത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, നാളുകളായി ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ പ്രതീക്ഷയോടെ സ്വർഗത്തിലേക്ക് നോക്കുന്നു, എന്നാൽ ഇതുവരെ ഒന്നും പ്രാപിച്ചിട്ടില്ല. അമീൻ, പലപ്പോഴും നാം ദൈവസ്ഥാനത്ത് പല വിഷയങ്ങൾ ഇറക്കി വെക്കുന്നവരോ, എന്നാൽ പലപ്പോഴും മറുപടി പ്രാപിക്കുവാൻ കഴിയാതെ ആ പ്രാർത്ഥനാ വിഷയം നാം മറന്നുപോയാലും അമീൻ സ്വർഗം മറക്കത്തില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അമീൻ എണ്ണി എണ്ണി മറുപടി തരുന്നൊരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അമീൻ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയങ്ങൾ എത്ര കഠിനമായിരുന്നാലും, അമീൻ, നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ട്രീറ്റ്മെൻറ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു കാണുമായിരിക്കും, അമീൻ, ഈ രോഗത്തിന് ഇനി പ്രതിവിധി ഒന്നുമില്ല, ഇനി മരണമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മുമ്പിൽ, ഒരു ഹോപ്പുമില്ലെന്ന് പലരും പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ള അമീൻ ആ വിഷയത്തിന് മുമ്പിലും കർത്താവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന്റെ ജീവിതത്തിൽ, അമീൻ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ, അമീൻ, ദൈവത്തിന്റെ വചനം സൗഖ്യമായി ഇറങ്ങി വരും. വഴിയില്ലാത്ത അനുഭവമാണെങ്കിൽ വഴിയായി ഒരു ഭക്തന്റെ മുമ്പിൽ ദൈവം വെളിപ്പെട്ട് വരും. സ്തോത്രം. അതല്ലേ വചനം ഉടനീളം പഠിക്കുമ്പോൾ അമീൻ തന്റെ ഭക്തന്മാരൊക്കെയും വഴിയില്ല എന്ന്, അമീൻ, ശത്രു വിധിച്ച പാതയിൽ കൂടെ കടന്നുപോയി, അമീൻ, സകല വഴികളും അടഞ്ഞെന്ന് മനസ്സിൽ കരുതുമ്പോൾ അതിനപ്പുറമായി അമീൻ ദൈവത്തിന്റെ വഴി കണ്ട് അവരൊക്കെ സന്തോഷത്തോടെ ജീവിതം തുടർന്നപ്പോൾ അമീൻ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി കാണും. സ്തോത്രം. ഈ അമീൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുവാൻ സമയമായി. അമീൻ ദൈവദൂതൻ നിന്റെ ഭവനത്തിനുറ്റും പാളയം ഇറങ്ങുവാൻ സമയമായി. അമീൻ, എത്ര കയ്പുണ്ടെങ്കിലും, എത്ര ഭാരമേറിയ അമീൻ ചുവടുകൾ ഉണ്ടെങ്കിലും ദൈവം നിന്റെ അടുത്ത് ഇറങ്ങി വരും. സ്തോത്രം ചെയ്യുന്നു. അമീൻ, ഇവിടെ ദാവീദ് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നാം വായിച്ചത്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. ദൈവദൂതൻ നിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നാൽ, ഹല്ലേലൂയ, എന്തിനെന്ന് ചോദിച്ചാൽ നിന്നെ വിടുവിക്കാനാ. സ്തോത്രം. അമീൻ, ഹല്ലേലൂയ. നിന്റെ വേദന നിറഞ്ഞ അനുഭവത്തിൽ നിന്നെ താങ്ങാനാ ദൈവദൂതൻ നിന്റെ ഭവനത്തിൽ കടന്നു വരുന്നത്. നമുക്കറിയാമല്ലോ, അബ്രഹാം പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ തന്റെ വാഗ്ദത്തത്തിന്റെ മറുപടിക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്റെ വാഗ്ദത്ത നിവൃത്തീകരണത്തിനായി. അമീൻ, അതെന്തായിത്തീരും, അല്ലെങ്കിൽ അതെന്തായിത്തീരുമെന്ന് ഭാരപ്പെട്ട് പലപ്പോഴും അബ്രഹാം അമീൻ ദൈവകരങ്ങളിലേക്ക് തന്റെ വാഗ്ദത്തം ഓരോ ദിവസം ഓർമ്മിപ്പിക്കുമ്പോഴും അമീൻ ദൈവം അവനോട് സംസാരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ട് തന്നെ തന്നെ തന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഒരുക്കുന്ന അബ്രഹാമിനെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അമീൻ കൂടാരത്തിൽ അബ്രഹാം കൂടാരം അടിച്ച് കൂടാരം മാറി 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 അമീൻ തന്റെ ജീവിത അനുഭവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അമീൻ പെട്ടെന്ന് ദൈവദൂതന്മാർ തന്റെ ഭവനത്തിൽ വിരിക്കുക. ഹല്ലേലൂയ. ദൈവദൂതന്മാരെ പോലും അറിയാതെ ശുശ്രൂഷിക്കുന്ന അബ്രഹാമിനെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. താൻ അറിഞ്ഞിട്ടൊന്നുമല്ല ദൈവമക്കളെ, അമീൻ, ഈ ദൈവദൂതന്മാരെ, ഈ പുരുഷന്മാരെ ശുശ്രൂഷിക്കുന്നേ. അമീൻ മൂന്നിടങ്ങഴി മാവ് കൊണ്ട് അപ്പമുണ്ടാക്കി അമീൻ തന്റെ തൊഴുത്തിലെ ഏറ്റവും വിശിഷ്ടമായ, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാളക്കിടാവിന്റെ അമീൻ സ്തോത്രം മാംസം എടുത്ത് പാകം ചെയ്ത് അമീൻ അവർക്ക് ദൂതന്മാർക്ക് കൊടുക്കുമ്പോൾ അബ്രഹാം ഓർത്തില്ല, അമീൻ ദൈവത്തിന്റെ ദൂതുമായി അമീൻ ദൈവം അയച്ച ദൈവ പുരുഷന്മാരുടെ മുമ്പിലാ താൻ നിൽക്കുന്നതെന്ന്. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ട്.
ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ. അമീൻ. അറിഞ്ഞും അറിയാതെയും ദൈവദൂതന്മാരെ സൽക്കരിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് പുതുമയൊന്നും ആയിരുന്നില്ല. സ്തോത്രം. എന്നാൽ അവിടെ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. അവർ യാത്ര പറയുവാൻ ഇറങ്ങുന്നതിന് മുമ്പ് അമീൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനുള്ള വരും വർഷത്തിൽ, അടുത്ത വർഷത്തിൽ വെളിപ്പെടുവാനുള്ള വലിയ വാഗ്ദത്തത്തിന്റെ കൈമാറൽ, ഓ റഖമന ശന്തന റകൽ ഘടകം അവിടെ വെളിപ്പെട്ടു വരികയാണ്. ഇന്ന് പകൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയത്തിന്റെ മുമ്പിൽ നാളുകളായി വാഗ്ദത്ത നിവൃത്തീകരണത്തിലേക്ക് കടക്കുവാൻ കഴിയാതെ അമേൻ ഈ വർഷം സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം സംഭവിക്കുമെന്ന് അമേൻ ഈ ഭാരത്തോടെ ദൈവ സന്നിധിയിൽ അമേൻ നോക്കി പാർത്ത് കാത്തിരിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ വിഷയത്തിന്റെ മുമ്പിൽ ദൈവത്തിന് ചിലത് കൈമാറുവാനുണ്ട്. ഇന്ന് പകൽ ഓ റഖ ശന്തൽ ഘടകം, ദൈവം വാസ്തവമായി അമേൻ ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് അമീൻ ഇടപെടുന്ന സമയമത്രേ. ആര് വിശ്വാസത്തോടെ ഏറ്റെടുക്കും അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഓ ശന്തല പൗഡ അമീൻ അത്ഭുതം നടക്കും. ഓ ഗ്ലോറി, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്ത് അമീൻ ഓ എത്രയോ സന്തോഷം ഉണ്ടായി കാണും ദൈവമക്കളെ. സ്തോത്രം. കാരണം അമീൻ നാളുകളായി, വർഷങ്ങളായി, നീണ്ട വർഷങ്ങൾ താൻ കാത്തിരുന്ന വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണം അമീൻ, ഹല്ലേലൂയ, അത് വെളിപ്പെടുവാൻ പോകുന്ന വാർത്ത കേട്ട അബ്രഹാമിന്റെ ജീവിതത്തിൽ അമീൻ ഒരു ഞെട്ടൽ ഉണ്ടായി കാണും. എന്തിന്റെ ഞെട്ടലെന്നറിയാമോ? പരിഭ്രമത്തിന്റെ ഞെട്ടൽ ഒന്നുമല്ല. നാം ഞെട്ടുന്നത് പോലെ പരിഭ്രമമല്ല തന്റെ മുഖത്ത് കാണുവാൻ കഴിയുന്ന ഒരു സന്തോഷത്തിന്റെ, ഓ ദൈവത്തോട് ഒന്നുകൂടി അടുത്ത് അമീൻ ദൈവത്തോട് എപ്പോൾ സംസാരിക്കുന്ന അബ്രഹാം അന്ന് ദൈവത്തോട് കുറച്ചുകൂടെ അമീൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു കാണും. ഹല്ലേലൂയ. അമീൻ ദൈവദൂതൻ പാളയം ഇറങ്ങി തന്റെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ അമീൻ കൂടാര വാതിൽക്കൽ നിന്ന് അബ്രഹാമിന്റെ ജീവിതത്തിൽ അമീൻ മ്ലാനമായ മുഖത്തോടെ തൻ കൂടാര വാതിൽക്കൽ അമീൻ നിന്നെങ്കിലും അമീൻ ദൈവദൂതന്മാർ തന്റെ ഭവനത്തിനുള്ളിൽ, അല്ലെങ്കിൽ കൂടാരത്തിന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ അതുവരെ വന്നിട്ടില്ലാത്ത ചൈതന്യം തന്റെ ജീവിതത്തിൽ ഉണ്ടായി കാണും. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്റെ പേര് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അമീൻ ഇതുവരെ മറുപടി പ്രാപിക്കാത്ത വിഷയത്തിന്റെ മുമ്പിൽ നീ ഭാരപ്പെടുമ്പോൾ നിന്റെ മുഖച്ഛായ മാറ്റുവാൻ ഓ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറയുടെ ജീവിതത്തിൽ അമീൻ മറുപടി ലഭിക്കാത്ത വ്യത്യസ്ത വിഷയത്തിന്റെ മുമ്പിൽ നീ ഭാരപ്പെടുമ്പോൾ ദൈവവേദനയിലെ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കേട്ടോ. സ്തോത്രം. ഓ അമീൻ ദൈവസന്നിധിയിൽ ആ വിഷയം നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത, നിന്നെ അത്ഭുതപ്പെടുത്തുന്ന മറുപടിയുമായി ദൈവദൂതൻ നിന്റെ ഭവനത്തിൽ വെളിപ്പെടുവാൻ സമയമായി. ഇവിടെ നാം കണ്ടതെന്തെന്ന് ചോദിച്ചാൽ അമീൻ ദൈവദൂതൻ നിന്റെ ഭവനത്തിൽ കടന്നു വന്നാൽ അമീൻ നിന്റെ ജീവിതത്തിലെ പരിഹസിക്കപ്പെടുന്ന അനുഭവങ്ങൾ മാറും. അബ്രഹാമിൻ നിന്റെ ജീവിതത്തിൽ അമീൻ ഹല്ലേലൂയ അതുവരെ പ്രാപിക്കാത്ത പുതിയ ഒന്നിലേക്ക് ദൈവം നടത്തും. സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ചില അബ്രഹാമുകൾ എന്നെ കേൾക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ. അമീൻ ഇവിടെ ദാവീദ് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് നാം കണ്ടത്. പാളയം ഇറങ്ങി ദൈവദൂതന്മാർ അമീൻ തന്റെ ഭവനത്തിന് ചുറ്റും, നമുക്ക് ചുറ്റും. ഹല്ലേലൂയ. പാളയം ഇറങ്ങി നമ്മളെ വിടുവിക്കുന്ന ദൈവം. ആ സ്തോത്രം ചെയ്തു. അതല്ലേ അമീൻ ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഹല്ലേലൂയ ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ദൈവദൂതൻ എന്റെ ഭവനത്തിൽ പാളയം ഇറങ്ങിയത് കൊണ്ട് അമീൻ ഒരു സൈന്യം അമീൻ ഹല്ലേലൂയ എത്രയോ സൈന്യങ്ങൾ വരട്ടെ അമീൻ ശത്രുവിന്റെ ഹല്ലേലൂയ കോട്ടകൾ കടന്നു വരട്ടെ അമീൻ സൈന്യ ബഹുത്വങ്ങൾ കടന്നു വരട്ടെ എന്നാൽ ഒരു ദൈവ പൈതലിന്റെ വിടുതൽ അമീൻ ദൂതന്മാരിൽ കൂടെ ദൈവം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അമീൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. ദൈവം നമുക്ക് അത്ഭുത വിടുതൽ തരും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ അമീൻ ഉൽപ്പത്തി ദിവസം പഠിക്കുമ്പോൾ അതിന്റെ 28 അധ്യായത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമീൻ ബേർശേവയിൽ നിന്ന് ഹാരാനിലേക്ക് പോകുന്ന അമീൻ യാക്കോവിനെ കാണാൻ പറ്റും. വളരെ ദുഃഖത്തോടെ, വളരെ വേദനയോടെ തന്റെ ജീവിത യാത്രയിൽ ഹല്ലേലൂയ അമീൻ ഗ്ലോറി ടു ഗോഡ് അമീൻ താൻ അറിഞ്ഞും അറിയാതെയും ഒക്കെ അമീൻ ചില പ്രവൃത്തികൾ ചെയ്തതിന്റെ ഫലമായി അമീൻ ദൈവത്തിന്റെ ഹിതമല്ലാത്തതെന്നോർത്ത് പശ്ചാത്തപിച്ച് അമീൻ സൂര്യൻ അസ്തമിച്ച ആ സമയത്ത് തന്റെ യാത്രയിൽ അമീൻ ഹല്ലേലൂയ അമീൻ താൻ ഒറ്റപ്പെടുന്ന അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മുമ്പോട്ടും പുറകോട്ടും പോകുവാൻ കഴിയാതെ അമീൻ ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ മുമ്പും നീ എന്റെ മുമ്പും പിമ്പും അടച്ചു. ആ അവസ്ഥയിൽ ഹല്ലേലൂയ അമീൻ താൻ ഒറ്റപ്പെട്ട അനുഭവത്തിൽ അമീൻ യാക്കോവ് ദൈവത്തോട് ചോദിച്ചു, അല്ലയോ യഹോവേ അമീൻ എന്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്റെ പുറകിൽ എനിക്കൊന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു അമീൻ സൂര്യൻ അസ്തമിച്ച അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നു. നോക്കിക്കേ. ഹല്ലേലൂയ. യാക്കോവിന്റെ ഹൃദയത്തെ കണ്ട ദൈവം അവിടെ അടങ്ങിയിരുന്നില്ല. കേട്ടോ. സ്തോത്രം. അവിടെ സംഭവിച്ചത് ദൈവദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്ന ഒരു സ്വർഗീയ ദർശനം അമീൻ യാക്കോബ് കാണുകയെ. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കണ്ട ദർശനം നമുക്ക് എല്ലാവർക്കും അമീൻ പരിചയമുള്ളതാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്ന ഒരു കോവേണി കാണുകയ. ഹല്ലേലൂയ. നീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അമീൻ സ്വർഗത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ഹല്ലേലൂയ ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ദർശനം നിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ നീ കൃതാർത്ഥനാ. കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ജീവിത യാത്രയിൽ, നിന്റെ നിത്യതയിലേക്കുള്ള വഴിയിൽ ദൈവദൂതന്മാർ നിന്റെ ഭവനത്തിൽ കയറുകയും ഇറങ്ങുകയും, അല്ലെങ്കിൽ നിന്റെ യാത്രയിൽ ഉടനീളം ദൈവദൂതന്മാർ നിന്നെ കരുതുവാൻ ഓ സ്തോത്രം ദൈവം അയക്കും. ഹല്ലേലൂയ. അമീൻ അത് മാത്രമല്ല താൻ കണ്ടത്.
അമേൻ. സ്തോത്രം ചെയ്തു. ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് പറഞ്ഞാൽ നിന്റെ സ്തോത്രം അമേൻ ഉയർച്ചയിലും നിന്റെ ജീവിതത്തിൽ താഴ്ചയാണെന്ന് നീ പറഞ്ഞാലും ഹല്ലേലൂയ, അവൻ ദൈവദൂതൻ നീ ഭാരപ്പെടുന്ന പ്രത്യേക കയറ്റത്തിലും നിനക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത കയറ്റം, ഭാരം, വേദന, രോഗം, ദുഃഖം, ഈ അനുഭവത്തിൽ ദൂതൻ നിന്നോടുകൂടെ അമേൻ കയറി വരുന്ന ദൈവമാ. അതുമാത്രമല്ല നിന്റെ ജീവിതത്തിലെ സന്തോഷ വേളയിൽ അമേൻ ഹല്ലേലൂയ അവൻ ഇറങ്ങുകയും ചെയ്യുന്ന ദൈവമാ. നിന്നോടൊപ്പം അമേൻ സന്തോഷവും സമാധാനവും നിന്റെ ജീവിതത്തിൽ പകർന്നു തന്ന്, നിനക്ക് കടന്നു പോകുവാൻ കഴിയാത്ത മേഖലകളിലും നിന്റെ സുഖകാലത്തും ദുഃഖവേളയിലും അമേൻ എല്ലാം ഈ ദൂതൻ നിന്നോടൊപ്പം ഉണ്ട് യാക്കോബേ. ഹല്ലേലൂയ അമേൻ. വ്യത്യസ്ത നിലവാരത്തിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ അമേൻ ചോദന നിറഞ്ഞ കയറ്റ അനുഭവത്തിൽ ഓ നിനക്ക് അമേൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കുമെന്ന് ഭാരപ്പെടുന്ന ദൈവവേദന. ഹല്ലേലൂയ അമേൻ. യാക്കോബിന്റെ മുമ്പിൽ അമേൻ ഹല്ലേലൂയ അമേൻ സ്വർഗത്തിൽ അമേൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അമേൻ ഹല്ലേലൂയ വെളിപ്പെട്ട് വന്ന ഗോവേണിയിൽ അമേൻ ദൈവദൂതൻ ഇറങ്ങുക മാത്രമല്ല കയറുകയും കൂടെ ചെയ്തു. സ്തോത്രം. നിന്റെ ഭാരമേറിയ വിഷയത്തിന് മുമ്പിൽ അമേൻ നിന്നോടൊപ്പം ആ കയറ്റം കയറുവാൻ ദൈവാത്മാവ് കൂടെയുണ്ട്, ദൈവദൂതൻ കൂടെയുണ്ട്. അതുമാത്രമല്ല നിന്റെ സമാധാനപരമായ അവസ്ഥയിൽ നിന്റെ സന്തോഷ വേളകളിൽ ദൈവം നിന്നോട് കൂടിയിരിക്കും. ഹല്ലേലൂയ. അതുമാത്രമല്ല അമേൻ ദൈവദൂതൻ നിന്റെ വീട്ടിൽ വന്നാൽ പുതിയ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ കൈമാറപ്പെടുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയും. അമേൻ. അവിടെ അതുവരെ യാക്കോവിന്റെ ജീവിതത്തിൽ ലഭിക്കാത്ത അമേൻ ഹല്ലേലൂയ വിലപ്പെട്ട വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവദൂതൻ മുഖാന്തരം കൈമാറുന്ന അനുഭവം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ അമേൻ. ഞാൻ നിന്റെ വലിയൊരു ജാതിയാക്കും. അതുമാത്രമല്ല നാലു ദിക്കിലോട്ടും അമേൻ നീയും നിന്റെ സന്തതിയും പരക്കും. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ വേല നിന്നെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേൻ നിന്റെ ശുശ്രൂഷയുടെ ഫുൾ സ്റ്റോപ്പ് ആയെന്ന് പറഞ്ഞാൽ അമേൻ ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ. എന്റെ ദൈവം ഫുൾ സ്റ്റോപ്പിന്റെ ദൈവമല്ല. അമേൻ ഹല്ലേലൂയ. ഒരു വിശാലത തന്ന് എന്റെ ശുശ്രൂഷ മേഖലകളിൽ അമേൻ അവൻ എന്നെ പരപ്പിക്കുന്ന ദൈവമാ. സ്തോത്രം ഹല്ലേലൂയ. എവിടെയൊക്കെ കർത്താവിന്റെ വേല അസ്തമിച്ചെന്ന് അമേൻ പലരും വിധി എഴുതിയോ ആ ഫുൾ സ്റ്റോപ്പിന്റെ മുമ്പിൽ ദൈവ സ്റ്റാർട്ടിംഗ് പോയിന്റായി നിർത്തിയത് കൊണ്ടല്ലേ അമേൻ കർത്താവിന്റെ വേല ശക്തിയോടെ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ കുറവ് തരുന്നേ. ഹല്ലേലൂയ. പിശാച് പലപ്പോഴും മാറുമെന്ന് പറയും. അമേൻ എല്ലാം ഫുൾ സ്റ്റോപ്പായി. എന്നാൽ ഇന്ന് പകൽ പിശാചിനെ നോക്കി അമേൻ പിശാചിന്റെ മണ്ഡലങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറ റഖമന ശന്തന റകൽ ഘടകം. ഓ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. ഓ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് അമേൻ നിന്നോട് സംസാരിക്കുന്ന പകലത്രേ. അമേൻ തടസ്സങ്ങളെ അതിജീവിച്ച് അമേൻ പ്രതികൂലങ്ങളെ അതിജീവിച്ച് അമേൻ നിത്യതയിൽ പ്രവേശിക്കുന്നതാ ക്രിസ്തീയ ജീവിതം. ഈ ലോകത്തിൽ പലതും കണ്ട് ഭാരപ്പെടുമ്പോൾ അമേൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, കാണപ്പെടാത്ത നിത്യതയ്ക്ക് വേണ്ടി സത്യത്തോടെ നീ ഓടുന്നുണ്ടെങ്കിൽ ദൈവം നിന്റെ അടുത്ത് ഇറങ്ങി വരും. സ്തോത്രം. ഒന്നും രണ്ടും മൂന്ന് യാമങ്ങൾ കടന്നുപോയാലും നിന്റെ പ്രതികൂല സാഹചര്യത്തിൽ നിന്റെ പ്രതികൂല യാമങ്ങളിൽ നിന്റെ അടുത്ത് ഇറങ്ങി വന്ന് വേണ്ട ഉപദേശങ്ങൾ വേണ്ട ആലോചനകൾ നിന്റെ ജീവിതത്തിൽ പകർന്നു തന്ന് അവൻ നിന്നെ അക്കരെ നാട്ടിൽ എത്തിക്കുവോളം. വിശ്വസ്തനായ ദൈവം ഹല്ലേലൂയ. ഈ നല്ല ദൈവത്തെ പിൻവറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അമീൻ. അത് മാത്രമല്ല അമീൻ 28 അധികം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ അമീൻ വിലപ്പെട്ട ഒരു വാഗ്ദത്തം കൂടെ അമേൻ ദൈവദൂതൻ അമീൻ ഹല്ലേലൂയ യഹോവയായ ദൈവം അവിടെ കൈമാറി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നീ കിടക്കുന്ന ഈ സ്ഥലം ഹല്ലേലൂയ അമീൻ സ്തോത്രം നിനക്കും നിന്റെ സന്തതിക്കും തരും. നോക്കിക്കേ ഹല്ലേലൂയ. നീ കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ യാക്കോബേ നിന്റെ ചിന്താഗതി, നീ കിടക്കുന്ന സ്ഥലം ഹല്ലേലൂയ ഇതൊരു പരാജയപ്പെട്ട അമീൻ അവസ്ഥയിൽ ആണെന്ന് യാക്കോബ് ഓർത്തു കാണും. ഈ സ്ഥലത്ത് നിന്ന് ഒരിക്കലും എനിക്ക് രക്ഷയില്ലെന്ന് യാക്കോബ് ഓർത്തു കാണും. ഹല്ലേലൂയ. നിങ്ങളിൽ പലരും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഹല്ലേലൂയ ഓ പരാജയം എന്ന് പലരും പറയുന്ന അനുഭവത്തിൽ അമേൻ യാക്കോവിനോട് ദൈവത്തിന്റെ അമേൻ ദൈവാത്മ പറയുക. ഹല്ലേലൂയ. ദൈവം നേരിട്ട് പറയുക അല്ലയോ യാക്കോവേ നീ സേവിക്കുന്ന ദൈവം അമേൻ പരാജയത്തിന്റെ ദൈവമല്ല. അമേൻ നീ കിടക്കുന്ന സ്ഥലം നിനക്ക് തരുന്ന ദൈവം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നീ എവിടൊക്കെ താഴ്ത്തപ്പെട്ടോ, നീ എവിടൊക്കെ പരിഹസിക്കപ്പെട്ടോ, ഇനി വഴിയില്ലെന്ന് ആരൊക്കെ നിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടോ, അവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. യാക്കോബേ അമേൻ എല്ലാം അസ്തമിച്ച് പോയെന്ന് ഓർത്താകാം ഈ ഹാരാനിലേക്കുള്ള യാത്രയിൽ അമേൻ നീ ഇവിടെ ആയിരിക്കുന്ന. സ്തോത്രം. പ്രതികൂലത്തിന്റെ കല്ലായ അമേൻ ഹല്ലേലൂയ തലയുടെ വെച്ചൊക്കെ നീ ഉറങ്ങുന്ന അനുഭവമൊക്കെ ഉണ്ടെങ്കിലും യാക്കോവിനോട് ദൈവം പറയുക അല്ലയോ യാക്കോബേ നീ കിടക്കുന്ന ഈ സ്ഥലം നിനക്ക് ഞാൻ തരും. സ്തോത്രം ചെയ്തു. ഇന്ന് പകൽക്കാലം വ്യത്യസ്ത വിഷയത്തിന് മുമ്പിൽ മുമ്പോട്ട് ഹല്ലേലൂയ എന്തായി തീരുമെന്ന് അമേൻ ചോദ്യ ചിഹ്നമായി നിൽക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കായ ജീവിതമുള്ള പലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അമേൻ ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്.
വർക്കാക്കി തീർക്കുവാൻ ദൈവം എൻ്റെ പകൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അമ്മൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്റെ അടുത്ത് ഉറങ്ങി വരും. നീ ദൈവത്തോട് പറ്റി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓ നീ പരാജയം കാണത്തില്ല. ബൈബിൾ അമ്മൻ സ്തോത്രം അതിൻ്റെ തെളിവാ. ദൈവമക്കളെ അമ്മൻ ഈ വചനം അമ്മൻ അതിൻ്റെ തെളിവാ. ഭക്തന്മാർ പരാജയപ്പെട്ടു പോകുമോന്ന് പലരും മാറുന്നു നോക്കിയപ്പോൾ അമ്മൻ പിശാജ് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇത് പരാജയത്തിൻ്റെ സുവിശേഷമല്ല, ഇത് ജയഘോഷത്തിൻ്റെ, ഇത് ഉല്ലാസഘോഷത്തിൻ്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. നീ ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്ന നിഷ്കളങ്കതയോടെ സത്യസന്ധതയോടെ വചനത്തിൻ്റെ ഉപദേശങ്ങൾക്ക് കീഴ്പ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അമീൻ ഹല്ലേലൂയ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വചനം അംഗീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്റെ അടുത്ത് ഇറങ്ങി വരും. അമേൻ ഹല്ലേലൂയ. അമേൻ, ഇത് പരാജയത്തിൻ്റെ മാർഗമല്ല ദൈവമക്കളെ. സ്തോത്രം. ഇത് സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും മാർഗമാണ്. ഇത് ഉയർച്ചയുടെ മാർഗമാണ്. ഇത് നിത്യതയിൽ പ്രവേശിക്കാനുള്ള മാർഗമാണ്. ഹല്ലേലൂയ. അമേൻ, ജയത്തോടെ അമേൻ സ്തോത്രം. അമേൻ, ജയത്തോടെ അമേൻ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. അമേൻ, ഇവിടെ ദാവീദ് വിളിച്ചു പറയുക, ദൈവദൂതൻ പാളയം ഇറങ്ങി വിടുവിക്കുന്നു. അമേൻ. അമേൻ, നമ്മുടെ ജീവിതത്തിലെ അനുഭവം അല്ലേ ഇതൊക്കെ? അമേൻ. അപ്പോസ്തല പ്രവർത്തന പുസ്തകം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 12-ാം അധ്യായം വായിക്കുമ്പോൾ ഹെരോദ രാജാവ് ദൈവസഭയ്ക്കെതിരായി അമേൻ ഹല്ലേലൂയ പീഡനം അഴിച്ചുവിടുന്ന പ്രത്യേക സാഹചര്യത്തിൽ അമേൻ ഹല്ലേലൂ അനേകർ ഇവിടെ കൊലയെയ്യപ്പെടുന്നു. അനേകർ രക്തസാക്ഷികളായി തീരുന്നു. സുവിശേഷ നിമിത്തം അനേകർ രക്തസാക്ഷികളായി തീർന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമേൻ, നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ 12-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ അമേൻ, യാക്കോബിൻ്റെ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അമേൻ അവർ വാൾ കൊണ്ട് കൊന്നു. നോക്കിക്കേ അമേൻ, യാക്കോബിനെ പറ്റി പഠിക്കുമ്പോൾ അമേൻ സ്തോത്രം, അമേൻ ചരിത്രകാരന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒട്ടകത്തിൻ്റെ മുട്ടുള്ള യാക്കോബ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ പോരാടി ജയിച്ച യാക്കോബ്, ഒരു പ്രാർത്ഥനാ മനുഷ്യനായ യാക്കോബിനെ അമേൻ ഹല്ലേലൂയ അമേൻ സുവിശേഷ വിരോധികൾ അല്ലെങ്കിൽ ഹെരോദാവോ തൻ്റെ കൂട്ടരും വാൾ കൊണ്ട് കൊന്നു. അമേൻ, അതുകൊണ്ട് തീർന്നില്ല ദൈവമക്കളെ. ക്രൈസ്തവ ജീവിതത്തിലെ പീഡനങ്ങൾ, ക്രിസ്തീയ സഭ കടന്നുവന്ന അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ പ്രാരംഭ ദശകളിൽ ഹല്ലേലൂയ പ്രാരംഭ കാലഘട്ടങ്ങളിൽ അമേൻ ഒന്നോ രണ്ടോ രക്തസാക്ഷിത്വം കൊണ്ട് അമേൻ ഹല്ലേലൂയ ഇത് ഹല്ലേലൂയ ഇത് ഫുൾ സ്റ്റോപ്പായി തീരുമെന്ന് അല്ലെങ്കിൽ അസ്തമിച്ചു പോകുമെന്ന് അനേകർ കണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അക്രമം അഴിച്ചു വിട്ടെങ്കിലും അമേൻ അമേൻ യാക്കോബിനെ അവർ വാൾ കൊണ്ട് വെട്ടിയെങ്കിലും അടുത്ത നോട്ടം ഓ ഹല്ലേലൂയ പത്രോസിന്മേലായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസിന്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും കണ്ടു കാണത്തില്ല അമേൻ ഹല്ലേലൂയ ഇങ്ങനെ ഒരു അമേ അവസ്ഥയിൽ കൂടെ താൻ കടന്നു പോകുമെന്ന്. എന്നാൽ അമേൻ അവിടെ പത്രോസ് പിടിക്കപ്പെടുന്ന അനുഭവം കാണാൻ കഴിയുന്നുണ്ട്. പെസഹാ പെരുന്നാൾ അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ സമയത്ത് ഇതൊക്കെ നടന്നത്. ഹല്ലേലൂയ. എന്നാൽ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ അമേൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ ഓ ഗ്ലോറി എന്ത് എന്താ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ അമേൻ ഖല ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ. സ്തോത്രം. തൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമെന്ന് അമേൻ ഹല്ലേലൂയ അമേൻ പത്രോസ് പോലും വിധി എഴുതി കാണൂ ഒരു പക്ഷേ. ഹല്ലേലൂയ. എന്നാൽ നാളെ ജനത്തിൻ്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുവാൻ നിർത്തുന്ന അനുഭവമാണെങ്കിൽ അമേൻ ഇന്ന് രാത്രിയിൽ ദൈവം തൻ്റെ ദൂതനെ അയക്കുക. സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ പരാജയങ്ങളുടെ മുമ്പിൽ അമേ ജീവിതത്തിലെ കടഭാരത്തിൻ്റെ മുമ്പിൽ നാളെ നിന്റെ വീട് ഹല്ലേലൂയ നിങ്ങൾ വസിക്കുന്ന ഭവനം ജപ്തിക്ക് വരുവാൻ അമേൻ ബാങ്കിലെ ഹല്ലേലൂയ സ്തോത്ര മാനേജർ അല്ലെങ്കിൽ ബാങ്കിലെ അധികാരികളൊക്കെ അമേൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ മുട്ടുമടക്കിയാൽ ഹല്ലേലൂയ അമേൻ ജനത്തിന്റെ മുമ്പിൽ നീ പരിഹസിക്കപ്പെടുന്നതിന് തലേ രാത്രിയിൽ ഹല്ലേലൂയ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതമായി ഇറങ്ങി വരും. സ്തോത്രം. ഹല്ലേലൂയ അമേൻ നാളെ നിന്റെ ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് നീ പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ നീ മുട്ടുമടക്കി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരും. കേട്ടോ. ഹല്ലേലൂയ. ഓ ഗ്ലോറി. അമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിൽ അമേൻ ഈ തലേ രാത്രിക്ക് ഒത്തിരി അമേൻ വ്യത്യസ്തത ഉണ്ടായിരുന്നു. കാരണം ദൈവം തൻ്റെ അടുത്ത് ഇറങ്ങി വരുന്ന ദൈവദൂതൻ അമേൻ തൻ്റെ അടുത്ത് ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അമേൻ വലിയ കാവലിൽ താൻ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ തടവറയിൽ താൻ ആയിരിക്കുമ്പോൾ അമേൻ അവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അമേൻ അതിൻ്റെ 6-ാം വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. എങ്ങനെ പത്രോസിനോട് ഉറങ്ങാൻ കഴിയും മക്കളെ? ഹല്ലേലൂയ. അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു ദൈവ സാന്നിധ്യം താൻ തടവറയിൽ വെച്ച് അനുഭവിക്കുക. ഹല്ലേലൂയ. അമേൻ സ്തോത്രം. നാം ആണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരിക്കാം, പാട്ട് പാടുവാൻ കഴിയത്തില്ലായിരിക്കാം, ഇങ്ങനെ പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ. എന്നാൽ ഭക്തൻ അറിയാം, അമേൻ ഇന്ന് താൻ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യത്തിന്, ഇന്ന് താൻ അനുഭവിക്കുന്ന കാരാഗ്രഹത്തിന് തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ
ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ പത്രോസ് അവിടെ തടവറയിൽ ഉറങ്ങുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമ്മൻ പ്രതികൂല വേളയിലും കഷ്ടവേളയിലും അമ്മൻ ആർക്ക് സഹായിപ്പാൻ കഴിയാത്ത വേളകളിലും അമ്മൻ ഒരു ഭക്തന്റെ ഉറപ്പെന്താണെന്നറിയാമോ? ഇതിൽ നിന്ന് ദൈവം അമ്മൻ എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. അമ്മൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾക്ക് നീക്കുപോക്കും ഉണ്ടാക്കി വെച്ചിട്ട് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ അമ്മ നീക്കുപോക്കും കർത്താവ് അമ്മൻ ഉണ്ടാക്കി കഴിഞ്ഞ അമ്മ ഈ പരീക്ഷയിൽ കൂടെ അമ്മ നമ്മളെ കടത്തിവിടുന്നു. അല്ലെങ്കിൽ പരീക്ഷയുടെ ഘട്ടത്തിൽ കൂടെ നാം കടന്നു പോകുന്നതിന് മുമ്പേ ദൈവം നീക്കുവോക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി വെച്ചിട്ട ഇതിൽ കൂടെ കടന്നു പോകുവാൻ അനുവദിക്കുന്ന. ഹല്ലേലൂയ. തടവറയിൽ ഉറങ്ങുന്ന പത്രോസിനെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അമ്മ അന്ന് പത്രോസ് നല്ലവണ്ണം ഉറങ്ങിയെന്ന വചനത്തിൽ വായിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പത്രോസിന് അറിയാമായിരുന്നു ഇവിടെയും തൻ കണ്ട അമ്മ ദൈവദൂതന്മാർക്ക് തന്നെ വിടുവിക്കുവാൻ കഴിയും. തൻ അമ്മ അറിഞ്ഞ യേശുവിന് എന്നെ വിടുവിക്കുവാൻ കഴിയും. എല്ലാ പ്രതീക്ഷകളും അടഞ്ഞാലും എൻ്റെ കർത്താവിന് എന്നെ രക്ഷിക്കുവാൻ കഴിയും. ഈ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. അമ്മൻ ജീവിതത്തിലെ വേദന നിറഞ്ഞ അനുഭവത്തിൽ ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ അമ്മൻ എല്ലാവരെയും തള്ളപ്പെട്ട് കാരാഗ്രഹ തുല്യമായ ജീവിതം നയിക്കുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് എന്തു പകൽ ആത്മാവിൽ വിളിച്ചു പറയുകയെ. ഹല്ലേലൂയ. അർത്ഥനാരകക്ഷല പൗഡാലകസി. നിന്റെ അടുത്തിറങ്ങി വരുന്ന ദൈവമുണ്ട്. നിന്റെ അടുത്തിറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവനോട് യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധിയിൽ മടങ്ങി വന്നാൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ അമ്മൻ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അമ്മ എവിടെ കാണാൻ കഴിയുന്നേ? അമ്മ സ്തോത്രം. ദൈവ കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. ദൈവദൂതൻ വന്ന്. ദൈവദൂതനെ എങ്ങനെയാ അവൻ പത്രോസ് അറിഞ്ഞെന്ന് ചോദിച്ചാൽ അതുവരെ കണ്ടിട്ടില്ലാത്ത, ഓ അവൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അവൻ അറിഞ്ഞിട്ടില്ലാത്ത അമ്മൻ ഹല്ലേലൂയ അവൻ്റെ വിലാപ്പുറത്തെ തട്ടൽ അമ്മൻ തിരിച്ചറിഞ്ഞ പത്രോസിനറിയാം. ആത്മ സാന്നിധ്യം അറിഞ്ഞ അല്ലെങ്കിൽ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവദൂതനെ ആത്മാവിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന പത്രോസിനറിയാം ഇത് സാധാരണ തട്ടലല്ല. ഹല്ലേലൂയ. അമ്മൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ തട്ടിയാൽ, ഈ വചനം നിന്റെ ഹൃദയത്തിൽ തട്ടിയാൽ ഹല്ലേലൂയ നിന്റെ ആത്മീയ ഉറക്കത്തിൽ നിന്ന് നിനക്ക് എഴുന്നേൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നേ അവനെ ഉണർത്തി ഉടനെ അവന്റെ ചെങ്ങല കയ്യിൽ നിന്ന് പോയി. ഓ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അമ്മൻ ദൂതൻ നിന്റെ വിലാപ്പുറത്ത് തട്ടിയാൽ നിനക്ക് ഉണരുവാൻ കഴിയും. സ്തോത്രം. അമ്മൻ നിന്റെ ആത്മീയ ജീവിതത്തിൽ ദൈവദൂതൻ ശക്തി പകർന്നു തരും. അമ്മൻ നിന്റെ ജീവിതത്തിൽ അവൻ നിന്നെ ധൈര്യപ്പെടുത്തും. അമ്മൻ ഹല്ലേലൂയ. അമ്മൻ ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. പിന്നെ പറയുന്നു, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ദൈവ പൈതലിനറിയാം അമ്മൻ ദൈവത്തിന്റെ ആത്മാവ് ധരിച്ച രക്ഷാ വസ്ത്രം ധരിച്ച് അമ്മൻ ഹല്ലേലൂയ കർത്താവിന്റെ പിന്നാലെ നീ പോയാ മതി ദൈവമക്കളെ. അമ്മേൻ ഹല്ലേലൂയ. അമ്മേൻ സുവിശേഷം ഏറ്റെടുത്ത് ജീവരക്ഷയ്ക്കായി ദൈവത്തിന്റെ വചനം അമ്മേ ദിനംതോറും ഭക്ഷിക്കുന്ന അമ്മേ ദൈവ പൈതലിനറിയാം എൻ്റെ ജീവിതത്തിലെ കഷ്ടത്തിനും എൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ അമ്മേൻ സ്തോത്രം അമ്മേൻ ഭാരമേറിയ വിഷയത്തിന്റെ മുമ്പിൽ ദൈവം എന്നെ തട്ടി ഉണർത്തുന്ന ദൈവം. ഹല്ലേലൂയ. അമ്മേൻ. അങ്ങനെ നമുക്ക് വായിക്കുവാൻ കഴിയുമ്പോൾ അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു. സ്തോത്രം. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽ കെലുത്തി അതവർക്ക് സ്വതവേ തുറന്നു. നോക്കിക്കേ അമ്മൻ, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ ഒന്നും രണ്ടും അമ്മൻ ഹല്ലേലൂയ കാവൽ കടന്നു കഴിഞ്ഞാൽ പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ. സ്തോത്രം. അമ്മൻ ഒന്നും രണ്ടും അമ്മൻ ഹല്ലേലൂയ കാവൽ നീ ദൈവത്തോടൊപ്പമാണെങ്കിൽ ഹല്ലേലൂയ അമ്മൻ സ്തോത്രം ഇവിടെ പ്രാർത്ഥനയും ആരാധനയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിത്യതയിലേക്കുള്ള വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവൻ ദൈവമക്കളെ, ആരാധന നമ്മുടെ ബലം ദൈവമക്കളെ, കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ശക്തി പകരുന്നത്. ഹല്ലേലൂയ. പുതുബലം ധരിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അമ്മൻ ഹല്ലേലൂയ അമ്മൻ ഒന്നും രണ്ടും കാവൽ കടന്ന് പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് ഗേറ്റും കടന്ന് അമ്മൻ ഹല്ലേലൂയ പുറത്തു വരുന്ന പത്രോസിനെ കാണാൻ കഴിയും. സ്തോത്രം ചെയ്തു. എത്ര പ്രതികൂലം ശത്രു വിതച്ചാലും അതിനപ്പുറം ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാ. കഷ്ടത്തിൽ നാം അകപ്പെട്ടാൽ ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദാവീദ് വിളിച്ചു പറയുക, അമ്മൻ പാളയം ഇറങ്ങി വിടുവിക്കുന്ന ദൈവമുണ്ട്. അതിന്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ, യഹോവ നല്ലവെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവൻ വിശ്വസ്തനാ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നല്ല ദൈവമാ. ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. അവനിൽ ആശ്രയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മൻ അവർ ലജ്ജിച്ചു പോകത്തില്ല. കാരണം അമ്മൻ ദൈവത്തിന്റെ വിശ്വസ്തത അത് തലമുറ തലമുറയായുള്ളതാ. അമ്മൻ അവന്റെ ദയ അത് ഓരോ നിമിഷവും പുതിയതായിട്ടുള്ള ദയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം ഉളവാക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഹൽ വാഗ്ദത്ത വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം തീർച്ചയായും ഈ വചനങ്ങൾ മുഖാന്തരം
നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ അയച്ചതിന് കാരണം അമ്മ ഇന്നു പകൽ ഇവിടെ ക്രിയ ചെയ്ത ദൈവത്തിന്റെ വചനത്തിന് നിന്റെ അസാധ്യതകളെ മാറ്റുവാൻ കഴിയും. കാരണം ഈ ദൈവ വചനം അയക്കുന്ന ഇടത്തെല്ലാം വിടുതലുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ശുശ്രൂഷകൾ അമ്മ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. അമ്മ ഇന്ന് വൽക്കലം വചനം കേട്ട എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറട്ടെ. നിങ്ങൾ കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ പിതാവ് നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരും അനുഗ്രഹിക്കുമാറകണം. വ്യത്യസ്ത നിലവാരത്തിൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ആർക്കും മാറ്റുവാൻ കഴിയാത്ത തടസ്സങ്ങൾ വേദനകളൊക്കെയായി അമീൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമാകാത്ത രോഗങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. എല്ലാവരും നീ അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ അപ്പ. ഈ മക്കളെ നീ തൊടണമേ. ഇന്ന് പകൽ വചനം ക്രിയ ചെയ്ത എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. ഭാരപ്പെടുന്ന വിഷയങ്ങൾ, തലമുറകളുടെ വിഷയങ്ങളുടെ മുമ്പിൽ കർത്താവെ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അമീൻ ജോലിക്ക് പ്രതികൂലമുള്ള ചിലരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ശമ്പളം ലഭിക്കാത്ത ചിലരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. മുമ്പോട്ട് എങ്ങനെയായി തീരുമെന്ന് വേദനപ്പെടുന്ന ചിലരെന്നെ കേൾക്കുന്നല്ലോ. ഇവർക്കൊക്കെ ആശ്വാസം വിടുതലും നിന്റെ വചനത്തിൽ കൂടെ ഇവിടെ തന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട വചനങ്ങൾ കർത്താവെ ഇത് മടങ്ങി വരുന്നില്ല, വെറുതെ മടങ്ങി വരുന്നില്ല. അയച്ച കാര്യം സാധിപ്പിച്ച് മടങ്ങി വരുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള വചനം. ഓ റഗന റഗൽക്കനക വൈഡമാന ശന്തല, ഇന്നുവൽ ക്രിയ ചെയ്യട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. സകല പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. രോഗങ്ങൾ സൗഖ്യമായി തീരട്ടെ. ചില അസാധ്യതകൾ സാധ്യമായി തീരട്ടെ. നിന്റെ കുഞ്ഞുങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. നാമത്തെ മഹത്തമാക്കണം. പ്രാർത്ഥന ഇട്ടതിനായി സ്തോത്രം. സകലം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിലേറെ ധാരാളം അനുഗ്രഹിക്കുമാറാട്ടെ. അടുത്ത ആഴ്ച കാണുവോളാം. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന് മറവിൽ കർത്താവ് നമ്മളെ മറയ്ക്കുമാറാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ അമ്മൻ വിളിച്ചു പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. വലിയ ദൈവസാന്നിധ്യത്തിന് മറവിൽ കർത്താവ് നമ്മളെ മറയ്ക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.